2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായി. ഇതോടെ പല രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ മൂന്നാം വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ഇന്ത്യ ഇറ്റലി ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇനിയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഊഷ്മളമായ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നുവെന്നും മെലോണി എക്സിൽ കുറിച്ചു. മൂന്നാം തവണയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ. വരും വർഷങ്ങളിലും പ്രധാനമന്ത്രിയുടെ മികച്ച പ്രവർത്തനങ്ങൾ തുടരാൻ സാധിക്കട്ടെ. ഈ വിജയം ഇന്ത്യ ഇറ്റലി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. വരും നാളുകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കും. ജനസേവനമാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം, പ്രധാനമന്ത്രി പറഞ്ഞു. നേപ്പാൾ പ്രധാനമന്ത്രി പ്രചണ്ഡ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, മൗഷ്യൻ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്ത് എന്നിവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ നിസ്വാർത്ഥ സേവനത്തിന് ജനങ്ങൾ നൽകിയ സ്നേഹ സമ്മാനമാണ് തുടർച്ചയായ ഈ മൂന്നാം വിജയമെന്നാണ് ലോക നേതാക്കൾ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ 291 സീറ്റുകൾ നേടാൻ NDA സാധിച്ചു. 234 സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചത്. 18 സീറ്റുകൾ മറ്റുള്ള പാർട്ടികൾക്കും നേടാൻ സാധിച്ചു. 1962 ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് 2 തവണ കാലാവധി പൂർത്തിയാക്കിയ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ജനങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ വിജയമാണിതെന്നും സബ്കാ സാത് സബ്കാ വികാസ് എന്നതിനെയാണ് ഇതിനുള്ള തന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രാദേശിക സുസ്ഥിരത, അന്താരാഷ്ട്ര നിയമവാഴ്ച, നവീകരണം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ പൊതുവായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയും ഇറ്റലിയും ശക്തമായ ബന്ധം പങ്കിടുന്നുണ്ട്. ഈ ബന്ധം 75 വർഷത്തെ നയതന്ത്ര ബന്ധം വളർത്തിയെടുക്കുകയും തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ 700+ ഇറ്റാലിയൻ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. 300-ൽ 5000+ ആളുകൾ ജോലി ചെയ്യുന്ന പ്രൊഡക്ഷൻ പ്ലാന്റുകളും 140+ ഇന്ത്യൻ കമ്പനികളും ഇറ്റാലിയൻ നഗരങ്ങളുടെ തങ്ങളുടെ മുദ്ര പതിപ്പിക്കുന്നു. വിജ്ഞാന പങ്കിടലിനും വിപണി പ്രവേശന പിന്തുണയ്ക്കുമായി ഒരു സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് സ്ഥാപിച്ചിരുന്നു. 2021 ഉഭയകക്ഷി ബഹുരാഷ്ട്ര തലങ്ങളിൽ സുസ്ഥിര ഊർജ്ജത്തോടുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ട് ഊർജ്ജ പരിവർത്തനത്തിൽ ഇറ്റലിയും ഇന്ത്യയും തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു. ആക്സസ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഇറ്റലിയിലെ ഇന്ത്യൻ എംബസി നടപ്പിലാക്കുന്ന ഒരു സമർപ്പിത മിഡ്കാർബറ്റ് ആക്സസ് പ്രോഗ്രാമാണ്. കൂടാതെ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പിന്റെ പിന്തുണയോടെ ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള ബിസിനസ് സാമ്പത്തിക വാണിജ്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് ഇത് ലക്ഷ്യമിടുന്നു. സാധ്യതയുള്ള നിക്ഷേപ കേന്ദ്രങ്ങളായി ഇന്ത്യയെ പര്യവേഷണം ചെയ്യാൻ ഇറ്റാലിയൻ SMEകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഇറ്റാലിയൻ SMEകൾക്ക് സൗജന്യ ഉപദേശവും ഹാൻഡ് ഹോൾഡിംഗ് പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന പ്രോഗ്രാമിന് യഥാർത്ഥ നോളജ് പങ്കാളിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. September 2023 ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇറ്റലിയുടെ പ്രധാനമന്ത്രി മിസ് ജോർജിയ മെലോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ മേഖലകളിലെ പുരോഗതിയെക്കുറിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. പ്രതിരോധം, പുതിയതും ഉയർന്നുവരുന്നതുമായ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ സമ്മതിച്ചു. 2023 ഏപ്രിൽ വാണിജ്യ വ്യവസായ ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ ടെക്സ്റ്റൈൽസ് മന്ത്രി പീയൂഷ് ഗോയൽ ഒരു ബിസിനസ് പ്രതിനിധി സംഘത്തോടൊപ്പം റോം സന്ദർശിച്ചു. അവിടെ വ്യാപാര സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ഗവൺമെന്റിലെയും വ്യവസായത്തിലെയും വിശിഷ്ട വ്യക്തികളെ കണ്ടു. March 2023 ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി ന്യൂഡൽഹിയിൽ നടന്ന G20 വിദേശകാര്യമന്ത്രിയുടെ യോഗത്തിന്റെ ഭാഗമായി ഉഭയകക്ഷി ബന്ധം ഉയർത്താൻ ഇന്ത്യ സന്ദർശിച്ചു. തന്ത്രപരമായ മേഖലകളിലെ ഡിജിറ്റൽ പരിവർത്തനം, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശം, സൈബർ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.